ജാർഖണ്ഡിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന സംഭവത്തിൽ ഒടുവിൽ ഹൈക്കോടതി സർക്കാരിനെ വിമർശിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. മുസ്ലിം ലീഗിന് മുന്നിൽ മുട്ടുവളച്ച ഉമ്മച്ചൻ പല ന്യായങ്ങളും ഇനിയും പറഞ്ഞേക്കാം. എന്നാൽ ആ പേടിയൊന്നും ആരെയാടുന്നില്ല. മനുഷ്യക്കടത്താണോ അല്ലേ എന്നതിലേക്ക് ഞാൻ കടക്കണില്ല. അത് പരിശോധിക്കണം, അത് അന്വേഷിക്കണം, അത് അവരും അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്യണം. ഒരു ഇവിടെ ഈ കാര്യത്തിൽ നിയമലംഘനം വന്നിട്ടുണ്ട്. അന്യസംസ്ഥാനത്തിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നത് മനുഷ്യക്കടത്താണെന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ടുവരാൻ വിദ്യാഭ്യാസത്തിന് അതിർവരമ്പുണ്ടോ? എനിക്ക് ആദ്യം മാധ്യമങ്ങളിൽ നിന്ന് ഇങ്ങോട്ടറിയേണ്ട ഒരു കാര്യം, ഈ സംസ്ഥാനത്തുള്ളൊരു കുട്ടിക്ക് വേറെ സംസ്ഥാനത്ത് പോയി പഠിക്കാൻ പറ്റുമോ? അന്തർദേശീയ തലത്തിൽ പോലും അതിനെ ചോദ്യം ചെയ്യുന്നില്ലല്ലോ. കേരളത്തിലുള്ള കുട്ടികൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി പഠിക്കുന്നില്ലേ? നിങ്ങളെന്താ അവരെ തിരിച്ചയക്കാൻ പറയാത്തത്? അപ്പോൾ ഇത് സാമ്പത്തികമായിട്ടുള്ള തട്ടുകൾ വെച്ചിട്ടാണോ കുട്ടികളുടെ വിദ്യാഭ്യാസം തീരുമാനിക്കുന്നത്? അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള അധികാരം, ഇറ്റ്സ് എ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അത് തീരുമാനിക്കാനുള്ള അധികാരം രക്ഷിതാക്കൾക്കാണ്. എവിടെ കുട്ടിയെ പഠിപ്പിക്കണമെന്ന്, നമ്മുടെ കുട്ടികൾ ഊട്ടിയിൽ പഠിക്കുന്നുണ്ടല്ലോ, ബാംഗ്ലൂർ, ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ചതാണ്. അപ്പം എന്നെ മനുഷ്യക്കടത്ത് നടത്തിയിട്ടാണ് എൻ്റെ പിതാക്കൾ, പിതാവും പിന്നെ മാതാവും എന്നെ ബാംഗ്ലൂരിലേക്ക് അയച്ചത്. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, ഈ കാര്യത്തിൽ വ്യക്തത കൈവരുത്തണം, അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തിയിട്ട് ഇതിൽ ഈ പറയുന്ന ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ നടപടി വേണം. മേലിൽ ഇത് ആവർത്തിക്കാൻ കഴിയാത്ത വിധം ഇതിന് പരിഹാരം ഉണ്ടാക്കും വേണം. ഞങ്ങൾ എന്ത് തെറ്റാണ് ഈ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തത് നിങ്ങൾ വ്യക്തമാക്കണം. കാരണം വേഗമായിട്ട് സംസാരിച്ചിട്ട് ഈ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ചെയ്തിട്ടുള്ള 1000 നന്മകളെ നിങ്ങൾ ഒരൊറ്റ വാക്കുകൊണ്ടൊന്നും തകർക്കാൻ സംഭവിക്കാൻ പറ്റില്ല. കുട്ടികളെ കൊണ്ടുവന്നത് നിയമവിരുദ്ധ, അതിന് സംശയമില്ലല്ലോ. ഈ ഇപ്പം ഞങ്ങൾ വായിച്ച നിയമത്തിനൊക്കെ വിരുദ്ധമാണല്ലോ കുട്ടികളെ കൊണ്ടുവന്നത്, മനസ്സിലായോ? അവരെ എന്ത് പർപ്പസിന് കൊണ്ടുവന്നു എന്നൊക്കെ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടത്. ഓർഫനേജിൽ ചേർക്കാൻ പറഞ്ഞ വ്യവസ്ഥകളാണത്, ഈ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല, അത് നിയമലംഘനമാണ്, മനസ്സിലായോ? മറ്റ് സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരുന്നതിന് വിരോധമല്ല, നിയമത്തിൽ അനുവാദമുണ്ട്. അതിന് സ്റ്റേറ്റിന്റെ ഫണ്ട് ചെലവാക്കാൻ പാടില്ല, മനസ്സിലായോ? അതും നിയമത്തിലുണ്ട്. അതിന് ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺസെന്റ് വേണം, അതും നിയമത്തിലുണ്ട്. ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, 1460 കുട്ടികളെ ഒന്നിച്ച് ഒരു വണ്ടിയിൽ കൊണ്ടുവരുമ്പോണ്ടാകാവുന്ന എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ആ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്കറിയോ, സ്നേഹപൂർവ്വം എന്ന പറയ പദ്ധതി ഏതെങ്കിലും കുട്ടി പിന്നെ അനാഥമായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ, നിങ്ങൾ ഓഫനേജിൽ പോലും കൊണ്ടുപോകണ്ട, വീട്ടിൽ പഠിപ്പിച്ചോളൂ എന്ന് പറയുന്ന നിയമം ഉണ്ടാക്കി അതിന് സഹായം ചെയ്യുന്ന ഞങ്ങളെ, ഞങ്ങളെ നിങ്ങൾ കുറേ ആൾക്കാർ കയറിയിട്ട് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഒത്താശ ചെയ്തു എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാലൊന്നും പേടിക്കുന്ന ആളല്ല ഞാൻ. അതല്ലേ ഇപ്പം ഞാൻ പറഞ്ഞത്. എനിക്ക് പറയുന്ന അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരരുത്. ഇതിനെ കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു വിഷയമാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൊസൈറ്റിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഇത് ഞങ്ങളൊക്കെ വളരെ സെക്യുലറായി ചിന്തിക്കുന്ന ആളുകളാണ്. ഹോം മിനിസ്റ്ററെ ഇതിൽ കുറ്റക്കാരനാക്കി ചിത്രീകരിക്കുന്നത് ഒട്ടും ശരിയല്ല. അദ്ദേഹം ഈ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ളൊരു കാര്യം പറഞ്ഞോളൂ. പിന്നെ അദ്ദേഹം വെളിയിൽ നിന്ന് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞത് ഈ നിയമം ലംഘിച്ച് ആണ് കൊണ്ടുവന്നത്, അത് പാടില്ല എന്നാ, മനസ്സിലായോ? അതിന് അദ്ദേഹത്തിനെ ക്രൂശിക്കണത് ഒരിക്കലും ശരിയല്ല. ചില ആളുകൾ ഇതിനെ പല രീതിയിലും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ സത്യസന്ധമായി എന്താണ് നടക്കുന്നത്? ഇപ്പോൾ എന്നെ സുന്നി വിഭാഗത്തിലുള്ളവർ കുറ്റപ്പെടുത്തി, ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു. ഇപ്പുറത്ത് പിന്നെ ഞാൻ ഒത്താശ ചെയ്തു എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നിഷ്പക്ഷമതിയാണെന്നാ. മുനീറിന്റെ ആവേശമൊന്നും ഇപ്പോൾ ഇക്കാര്യത്തിൽ കുഞ്ഞാപ്പയ്ക്കില്ല. അക്ഷരം പ്രതി ശരിയാണ്, അത് അക്ഷരം പ്രതി ശരിയാണ്. ഇതൊക്കെ അല്പം നിരുത്തരവാദപരമായ രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്.
അതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതൊക്കെ എന്ത് ചെയ്യണം, അതിൻ്റേതായ നിയമപരമായ നിലയിൽ ഗവൺമെൻറ് ചെയ്യും, വളരെ ട്രാൻസ്പേരൻ്റ് ആയിട്ട് ചെയ്യും. ഗവൺമെൻറ് ആരെയും ഈ കാര്യത്തിൽ സംരക്ഷിക്കേണ്ട ഒരു സംഗതിയില്ല. സാമൂഹ്യക്ഷേമ വകുപ്പ് ഞാൻ ഇന്നലെയും ഇന്നും എൻ്റെ സഹപ്രവർത്തകൻ മുനീറുമായിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ സെക്രട്ടറി മിസ്റ്റർ അബ്രഹാമുമായിട്ടും സംസാരിച്ചു. ഈ ഓർഫനേജിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുകയും അത് കുട്ടികളെ കൊണ്ടുവരലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ നിയമവിധേയമായി വളരെ അച്ചടക്കത്തോടുകൂടി കുട്ടികളുടെ ഗുണത്തിന് എന്നുള്ള നിലയിലല്ലാത്ത നിലയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഭാവിയിൽ ഇതൊക്കെ വളരെ കർശനമായി സാമൂഹ്യക്ഷേമ വകുപ്പ് തന്നെ മോണിറ്റർ ചെയ്യണം. ഹൈക്കോടതി എന്തു പറഞ്ഞാലും ന്യൂനപക്ഷ കമ്മീഷൻ പേര് സൂചിപ്പിക്കുന്നത് പോലെ എപ്പോഴും ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാകണമല്ലോ. ഞങ്ങൾ ഇന്ത്യ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. അതിൽ പ്രധാനമായും ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും ഇവിടെ മനുഷ്യ കടത്തി നടന്നിട്ടില്ല എന്നതാണ്. ഇത് പറയാൻ കാരണം ഞങ്ങൾ കണ്ണൂർ ജില്ല പാലക്കാട് ജില്ലയിൽ പോയി വിശദമായ അന്വേഷണം നടത്തി. ഒരു പിഞ്ചു ഒരു കുട്ടി പോലും ഞങ്ങൾ പ്രലോഭനത്തിനോ മറ്റോ ബലമായിട്ടോ വന്നവരല്ല. കേരളത്തിലെ യത്തീംഖാനകളിലെ നല്ല സാഹചര്യമാണ്, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല വിദ്യാഭ്യാസം അത് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കിയോണ്ട് സ്വമനസ്സാലെ വന്നതാണ്. രക്ഷിതാക്കന്മാരോടും ഞങ്ങൾ അന്വേഷണങ്ങൾ നടത്തി. ഒരു രക്ഷിതാവും ആരുടെയും പ്രേരണ കൊണ്ടല്ല, സ്വമനസ്സാലെ വന്നതാണ്. വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലെത്തി അവിടെ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞ വിവരം അനുസരിച്ച് വന്നതാണ്. ഇത് ഒരു നിലക്കും ആരുടെയും പ്രേരണയും പ്രലോഭനവുമല്ല, അവരെ പഠിപ്പിക്കാൻ ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. ന്യൂനപക്ഷ കമ്മീഷന് പോലും രക്ഷിക്കാൻ കഴിയാത്ത പാവം അബ്ദുള്ളക്കുട്ടിയുടെ കഥനകഥയാണ് ഇടവേളയ്ക്ക് ശേഷം. എന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനല്ലേ, സുഹൃത്തല്ലേ, സ്വാഭാവികമായി ഞങ്ങൾ ആശയവിനിമയം നടത്തും, എന്താ സംശയം?